ലാഭം ഉണ്ടാക്കാമെന്ന് പ്രതീക്ഷിച്ചല്ല. വേണമെങ്കിൽ മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസമാണ് 10 പേരടങ്ങുന്ന സംഘം മത്സ്യകൃഷിക്ക് ഇറങ്ങിയത്. അതും ഒരു റെസിഡൻസ് അസോസിയേഷന്റെ പിൻബലത്തിൽ. കോഴിക്കോട് ജില്ലയിലെ ചേളന്നൂർ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡ് അമ്പലത്ത് കുളങ്ങര ചങ്ങരവത്ത് പറമ്പിലെ 5 സെന്റ് വരുന്ന കുളത്തിലാണ് കാരുണ്യ റെസിഡൻസ് അസോസിയേഷനിലെ 10 അംഗങ്ങൾ ചേർന്ന് മത്സ്യകൃഷി ആരംഭിച്ചത്. ഈ രംഗത്ത് മുൻകാല പരിചയമോ പ്രായോഗിക പരിശീലനമോ നേടാതെയാണ് ഇറങ്ങിത്തിരിച്ചത്. 5 മാസം കൊണ്ട് തങ്ങൾ വളർത്തിയെടുത്ത മത്സ്യക്കുഞ്ഞുങ്ങൾ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടപ്പോൾ ആത്മവിശ്വാസം വർദ്ധിക്കുകയായിരുന്നു. ഇത്തവണ ലാഭമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അടുത്ത തവണ ഗംഭീരമാക്കുമെന്ന് സംഘാംഗം ബാബുരാജ് പറയുന്നു. പ്രവർത്തിക്കുന്ന 6 വർഷമായി പ്രവർത്തിക്കുന്ന റെസിഡൻസ് അസോസിയേഷനാണ് കാരുണ്യ. അതിൻ്റെ ഒരു ഘടകമായിട്ടാണ് ഞങ്ങൾ ഈ പ്രവർത്തനം തുടങ്ങിയത്. ഇത് എല്ലാവർക്കൂടിയും ചേർന്ന് നടത്താൻ പറ്റാത്തതുകൊണ്ട് ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കി 10 ആളെ ഗ്രൂപ്പാക്കി. ആ 10 ആളിൽ നിന്നും ഷെയർ എടുത്തിട്ട് റെസിഡൻസ് അസോസിയേഷനും 11-ാമതൊരു ഷെയർ ആയിക്കൊണ്ടാണ് നടത്തിയത്. ഞങ്ങൾ ആദ്യത്തെ സംരംഭമാണ്. പൂർണ്ണമായും ലാഭം ഉണ്ടാവുമെന്നൊന്നും വിചാരിച്ചിട്ടല്ല. ഒന്ന് തുടങ്ങിയിട എന്നിട്ട് അടുത്ത ഘട്ടത്തിൽ ഇതിനെ എന്തേ ഞങ്ങൾ മെച്ചം പ്രതീക്ഷിക്കുന്നുള്ളൂ. പ്രതീക്ഷിക്കാൻ പറ്റൂ. കാരണം തുടക്കമായതുകൊണ്ട് ഇതിനെ എങ്ങനെ നഷ്ടപ്പെടുന്നു എങ്ങനെ ഇത് വരുന്നു എന്നുള്ള അറിയാൻ പറ്റില്ല. 6 മാസം കൊണ്ട് 600 മുതൽ 700 വരെ തൂക്കം ലഭിക്കുന്ന പിലാപ്പി ആസം വാള മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. 3 നേരം തീറ്റ നൽകണം. അടുത്ത മാസം വിളവെടുക്കാമെന്ന പ്രതീക്ഷയുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയാണ് കുളം സജ്ജമാക്കിയത്. ക്ഷുദ്രജീവികൾ കയറാതിരിക്കാൻ കുളത്തിനു ചുറ്റും സംരക്ഷണ വലയവും തീർത്തിട്ടുണ്ട്. ഇ ന്യൂസ് കോഴിക്കോട്.